ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ലിഖിത തളിപ്പറമ്പ് ക്യാമ്പസ് അന്താരാഷ്ട്ര നേതൃപഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് പോളിസി ആന്റ് ലീഡർഷിപ്പ് കോളേജിന്റെയും ഹോസ്റ്റലിന്റെയും ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കാർഷിക വ്യാവസായിക മേഖലകളെ ഉൾപ്പെടുത്തി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പരിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂർ കൊച്ചി തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ സയൻസ് പാർക്കിന് പുറമെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയെ സയൻസ് പാർക്കാക്കി മാറ്റും മൂന്ന് ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ ഈ വർഷം തന്നെ ഇവിടെ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ഏതൊരാൾക്കും അവർക്ക് ഇഷ്ടമുള്ള നിറത്തിലുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗ്രന്ഥശാല പ്രവർത്തക സംസ്ഥാന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിക്ക് നേരെ കണ്ണൂരിൽ നടന്ന കരിങ്കൊടി പ്രകടനത്തിന് ശേഷം തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമധ്യേ വിമാനത്തിനകത്തുവച്ചും പ്രതിഷേധമുണ്ടായി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ശേഷം വിവിധ ഇടങ്ങളിലായി അദ്ദേഹത്തിന് നേരെ പ്രതിഷേധമുണ്ടായി കണ്ണൂരിൽ രാവിലെ കാൽടെക്സ് മട്ടന്നൂർ കൊതേരി വായാന്തോട് എന്നിവിടങ്ങളിൽ പ്രതിഷേധക്കാർ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ചാടി വീണിരുന്നു ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി രാവിലെ തളിപ്പറമ്പ് കിലാ കേന്ദ്രത്തിലെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴും മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടായി വിമാനത്തിലെ പ്രതിഷേധം ആസൂത്രിതവും അപലപനീയവുമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വിമാനത്തിനുള്ളിൽ പ്രതിഷേധിച്ചവരെ നേരിട്ട സംഭവത്തിൽ വിശദീകരണവുമായി എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ വിമാനത്തിൽ പ്രതിഷേധിക്കാനെത്തിയവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് ശ്രീ ജയരാജൻ ആരോപിച്ചു സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൈയേറ്റം ചെയ്ത ഇ പി ജയരാജനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇ പി ജയരാജൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കായികമായി നേരിട്ടത് ശരിയായില്ലെന്ന് നേതാവ് പറഞ്ഞു പ്രതിഷേധിക്കേണ്ട സാഹചര്യമുണ്ടായാൽ എവിടെ നിന്നും പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്തമാക്കി മുഖ്യമന്ത്രിയെ വിമാനയാത്രയ്ക്കിടെ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിന്റെ ഗൂഢാലോചനയിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് പങ്കുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആരോപിച്ചു മുഖ്യമന്ത്രിക്ക് നൽകുന്ന സുരക്ഷയുടെ ഭാഗമായി പൊതുജനങ്ങളെ ഏറെ നേരം അനാവശ്യമായി വഴിയിൽ തടയുന്നില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് കറുത്ത മാസ്ക് ധരിക്കുന്നതും കറുത്ത വസ്ത്രം ധരിക്കുന്നതും സുരക്ഷയുടെ പേരിൽ തടയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു അതേസമയം മുഖ്യമന്ത്രിക്ക് നൽകുന്ന സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഏകാധിപതിയും ഭീരുവുമാണ് മുഖ്യമന്ത്രിയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ബിജെപി ഉയർത്തിയ ആരോപണങ്ങൾ ായി ശരിയാകുകയാണെന്നും മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാമോർച്ച തിരുവനന്തപുരത്ത് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിലും സംഘർഷമുണ്ടായി മുഖ്യമന്ത്രിക്കെതിരായുള്ള പ്രതിഷേധത്തെ തുടർന്ന് ഇന്ന് ആലപ്പുഴ നഗരത്തിൽ മുസ്ലിം ലീഗ് ഡിവൈഎഫ്ഐ സംഘർഷം ലീഗ് യോഗം നടക്കുന്ന ടൌൺഹാളിന് മുന്നിലൂടെ കടന്നുപോകുമ്പോൾ ഉണ്ടായ വാക്കേറ്റമാണ് നേരിയ സംഘർഷത്തിനിടയാക്കിയത് പൊലീസ് എടുത്ത ഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്വപ്ന സുരേഷ് ഹൈക്കോടതിയിൽ ഹർജി നൽകി രഹസ്യമൊഴിയിലെ വിശദാംശങ്ങൾ പുറത്തുവരുന്നത് തടയുക ഭീഷണിപ്പെടുത്തുക എന്നീ ഉദ്ദേശത്തോടെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് അവർ ഹർജിയിൽ പറഞ്ഞു മുൻമന്ത്രി കെ ടി ജലീലും പോലീസും ചേർന്നുണ്ടാക്കിയതാണ് ഗൂഢാലോചന കേസെന്നും അവർ ആരോപിച്ചു അതിനിടെ പോലീസ് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി സ്വപ്ന സുരേഷ് പിൻവലിച്ചു ആകാശവാണി വാർത്തകളും പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി എന്ന അണ്ടർ സ്കോർ ടിവിയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം നാഷണൽ സാമ്പിൾ സർവേയുടെ പരിശീലന പരിപാടി കോഴിക്കോട് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു ആയുർവേദം യോഗ പ്രകൃതി ചികിത്സ യൂനാനി സിദ്ധ ഹോമിയോപ്പതി തുടങ്ങിയവയെക്കുറിച്ചുള്ള ഒരു സർവേക്കൊപ്പം സമഗ്രമായ വാർഷിക മോഡുലാർ സർവേ മുഖേന നിരവധി സുസ്ഥിര വികസന ലക്ഷ്യ സൂചകങ്ങളുടെ രൂപീകരണത്തിനായി ഡാറ്റ ശേഖരിക്കും ആയുഷ് സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള അറിവ് കഴിഞ്ഞ മുന്നൂറ്റി ദിവസങ്ങളിൽ ആയുഷ് ചികിത്സക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകളുടെ ശതമാനം വിവിധ രോഗങ്ങൾ ചികിത്സക്കായി ഉപയോഗിക്കുന്ന വിഭാഗം മരുന്നുകൾക്കായി ചെലവിടുന്ന തുക പ്രസവത്തിനും പ്രസവാനന്തര പരിചരണത്തിനും മരുന്നുകളുടെ ഉപയോഗം തുടങ്ങിയവയും പരിശോധിക്കും ജൂലൈ മുതൽ പരിശീലനം ലഭിച്ച സർവേ ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുത്ത വീടുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും പ്രത്യേകം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് വിവരം ശേഖരിക്കുക നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ഡൽഹിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻപാകെ ഹാജരായി ശ്രീ രാഹുൽഗാന്ധിയെ പിന്തുണച്ച് എഐസിസി ആസ്ഥാനത്തിന് പുറത്ത് മുദ്രാവാക്യം വിളിച്ച നിരവധി കോൺഗ്രസ് പ്രവർത്തകരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കോൺഗ്രസ് നേതാക്കളുടെ അഴിമതി തുറന്നുകാട്ടിയതിനാലാണ് അന്വേഷണ ഏജൻസിയെ പരസ്യമായി സമ്മർദ്ദത്തിലാക്കാൻ അവർ തെരുവിലിറങ്ങിയതെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പ്രതികരിച്ചു നാഷണൽ ഹെറാൾഡ് കേസിനെ സ്വർണ്ണക്കടത്ത് കേസുമായി താരതമ്യം ചെയ്യാൻ സാധ്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാഷണൽ ഹെറാൾഡ് കേസിൽ ഇ ഡി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ എടുക്കുന്ന നടപടികളെ പ്രതിഷേധിച്ച് കൊച്ചിയിൽ പാർട്ടി സംഘടിപ്പിച്ച ഇ ഡി മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ ആരംഭിച്ചു പരീക്ഷ എഴുതുന്നവരിൽ രണ്ട് ലക്ഷത്തി നാല് പേർ പെൺകുട്ടികളും രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ ആൺകുട്ടികളുമാണ് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിൽ കിൻഫ്രയുടെ നേതൃത്വത്തിൽ രാമനാട്ടുകരയിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി പാർക്കിലെ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു വിവര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ട് ഏക്കർ സ്ഥലത്താണ് അഡ്വാൻസ്ഡ് ടെക്നോളജി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് ചുരുങ്ങിയത് ആയിരം പേർക്ക് നേരിട്ടും രണ്ടായിരം പേർക്ക് പരോക്ഷമായും ഇതിലൂടെ തൊഴിൽ ലഭിക്കും സാമ്പത്തിക വർഷത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള മുഴുവൻ ഓഫീസുകളും ഇ ഓഫീസ് സംവിധാനത്തിലേക്ക് മാറുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വകുപ്പിന് കീഴിലുള്ള എഴുപത്തിയൊന്ന് ഓഫീസുകളുടെ ഇ ഓഫീസ് പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത വിഷയങ്ങളിലൊന്നാണ് സർക്കാർ ഓഫീസുകളിൽ ഇ ഗവേണൻസ് എന്നുള്ളത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഫയലുകൾ കെട്ടിക്കിടക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു സാമ്പത്തിക പരാധീനതയുള്ള ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന വിദ്യാകിരണം പദ്ധതിക്ക് ജൂലൈ മുപ്പത് വരെ അപേക്ഷിക്കാമെന്ന് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു മാതാപിതാക്കൾ രണ്ടുപേരുമോ ആരെങ്കിലും ഒരാളോ ഭിന്നശേഷിയുള്ളവരാണെങ്കിൽ സ്കോളർഷിപ്പ് ലഭിക്കും കേന്ദ്ര സർക്കാരിന്റെ ഭരണപരിഷ്കാര പൊതുപരാതി വകുപ്പ് സമർപ്പിച്ച നാഷണൽ ഇ ഗവേണൻസ് സർവീസ് ഡെലിവറി അസസ്മെന്റ് പ്രകാരം കേരളം ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് ധനകാര്യം തൊഴിൽ വിദ്യാഭ്യാസം തദ്ദേശഭരണം സാമൂഹ്യക്ഷേമം പരിസ്ഥിതി ടൂറിസം തുടങ്ങി വിവിധ മേഖലകളിലെ ഇ ഗവേണൻസ് വഴിയുള്ള പൊതുസേവന നിർവഹണത്തിലെ മികവ് കണക്കാക്കിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്നും പുതിയ വകഭേദങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്ജ് ഒമിക്രോണാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നതിൽ കൂടുതലെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്ന ആരോഗ്യ ഡയറക്ടറുടെ റിപ്പോർട്ട് ലഭിച്ചു ആശുപത്രിയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു നാല് വർഷത്തിനകം സംസ്ഥാനത്തെ മാനസികാരോഗ്യ ചികിത്സാ ചികിത്സാരംഗത്ത് വൻ മാറ്റങ്ങൾക്കാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി കോവിഡ് പ്രതിസന്ധി അവസാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ചില സംസ്ഥാനങ്ങളിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകളു് ഈ സമയത്ത് ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് അണുബാധ പടരാതിരിക്കാൻ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണം പ്രതിരോധ കുത്തിവയ്പ്പ് വിതരണ സംവിധാനമായ ഹർഖർ ദസ്തക് ടു പോയിന്റ് ഒ ക്യാമ്പയിനിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനായി നടത്തിയ യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം രാജ്യത്ത് പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയെട്ട് പത്ത് മരണവും റിപ്പോർട്ട് ചെയ്തു നിലവിൽ പേരാണ് ചികിത്സയിലുള്ളത് ഇതുവരെ കോടി ലക്ഷത്തിലധികം ഡോസ് കോവിഡ് പ്രതിരോധ കുത്തിവയ്പുകൾ കല്ലുവാതുക്കൽ മദ്യ ദുരന്ത കേസ് മുഖ്യപ്രതി മണിച്ചൻ ഉൾപ്പെടെ തടവുകാരെ മോചിപ്പിച്ചു ഇതു സംബന്ധിച്ച ഫയലിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പുവച്ചു വർഷത്തെ ശിക്ഷ പൂർത്തിയായ ശേഷമാണ് മണിച്ചൻ ജയിൽ മോചിതനാകുന്നത് പേർ മരിച്ച കേസിലെ മുഖ്യപ്രതിയാണ് മണിച്ചൻ നരേന്ദ്രമോദി സർക്കാരിന്റെ എട്ടാം അനുബന്ധിച്ച് പാലക്കാട്ട് നാളെ കേന്ദ്ര പദ്ധതി ഗുണഭോക്താക്കളുടെ സംഗമം നടക്കും ബിജെപി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സംഗമം ഉച്ചയ്ക്ക് ചന്ദ്രനഗറിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്നും ജൂൺ പതിനഞ്ച് പതിനേഴ് തീയതികളിൽ കേരള ലക്ഷദ്വീപ് തീരത്തും പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ കന്യാകുമാരി തീരത്തും പതിനേഴിന് കർണാടക തീരത്തും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് പ്രത്യേക അടുത്ത നാളെ രാവിലെ സാധ്യതയുളം